Hi students. Hi. Welcome back to Target Learning App. Target Learning App il NTSC classukal nadannondirikkiyane. Kuttikal ellarum nannayitte enjoy cheyyunnund ennalladana namukku manasilavunnathu. So innu nammal NTSC ide chemistry class start cheyyukayane. കെമിസ്ട്രി ക്ലാസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ NTSC എക്സ്പേർട്ട് അനീസ് റഹ്മാൻ സാർ ഉണ്ട്. സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇന്ന് കെമിസ്ട്രി ക്ലാസ് ചെയ്യും. സാർ ഇന്ന് ഏതാ ടോപ്പിക് എടുക്കുന്നത്? ഇന്ന് മാറ്ററും അറ്റോമിക് സ്ട്രക്ചറും എന്നുള്ള ടോപ്പിക്. യെസ്, മാറ്റർ ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. NTSC ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കറിയാം, അറൌണ്ട് 4.5 lakh വരെ എമൗണ്ട് സ്കോളർഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നന്നായിട്ട് ട്രൈ ചെയ്യാം. ഓറിയന്റേഷനിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ലക്ഷ്യം നേടുന്നത് വരെ പ്രവർത്തിക്കുക. Not to stop until you reach the goal. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കമൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ യൂട്യൂബ് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഷെഡ്യൂൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾ നിങ്ങൾക്ക് അയച്ചു തരും. ആ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ഷെഡ്യൂളൊക്കെ വാങ്ങി കറക്റ്റായിട്ട് ഷെഡ്യൂളിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇന്ന് മാറ്ററും അറ്റോമിക് സ്ട്രക്ചറും സാറ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അത് മാത്രമല്ല, ഇത് ഫ്രീ ആയിട്ട് നടക്കുന്ന ക്ലാസ്സസ് ആണ്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. NTSC ഓൾറെഡി അപ്ലൈ ചെയ്ത് ഒരുപാട് കുട്ടികളുണ്ടാവും. അത് മാത്രമല്ല, ഓറിയന്റേഷനിൽ പറഞ്ഞിരുന്നു 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഹൈലി ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത വർഷത്തേക്ക് NTSC എഴുതാനുള്ള വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് നല്ല ടൈം കിട്ടുന്നുണ്ട്. സോ അവർക്ക് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ടൈം കിട്ടുന്നതുകൊണ്ട് കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ മാക്സിമം എൻജോയ് ചെയ്യുക. സോ സാറേ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ഈസ്. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല ഏതാ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഓപ്ഷൻസ് നോക്കാം. ഒന്ന് കോപ്പർ സൾഫേറ്റ് .5H2O, ഓപ്ഷൻ ബി FeSO4 .7H2O, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ് .7H2O, ഓപ്ഷൻ ഡി സിങ്ക് സൾഫേറ്റ് .7H2O. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ബ്ലൂ വിട്രിയോളിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് എന്ത്, കോപ്പർ സൾഫേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്, CuSO4 .5H2O ആണ് എന്ത്, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഓപ്ഷൻസ് ഏതാണ്, ഓപ്ഷൻ എ ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഇൻ, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവാത്ത റിയാക്ഷൻ ഏതാ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് കൊടുത്തത്, എ ഫിസിക്കൽ ചേഞ്ച്, ഓപ്ഷൻ ബി എ കെമിക്കൽ ചേഞ്ച്, ഓപ്ഷൻ സി കെമിക്കൽ റിയാക്ഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. അപ്പോൾ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവാത്ത റിയാക്ഷൻസ് ഏതാ, എന്താണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓപ്ഷൻസിൽ ഒന്ന് ഫിസിക്കൽ ചേഞ്ച് ആണ് കൊടുത്തത് അല്ലേ. ഫിസിക്കൽ ചേഞ്ചിൽ എന്താ, ഫിസിക്കൽ ചേഞ്ചിൽ ഒരു സബ്സ്റ്റൻസ് എന്താ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ ഫിസിക്കൽ ഫോമല്ലേ മാറുക. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ വാട്ടർ എടുക്കുക, അത് വാട്ടർ ഐസായി മാറുന്നത് എന്താണ്, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊന്നും മാറ്റം വരുന്നില്ലല്ലോ, ഓൺലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ്, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവാത്ത റിയാക്ഷൻ അല്ലേ. അപ്പോൾ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവാത്തത് ഏതാണ്, ഫിസിക്കൽ ചേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവാത്തത്. അപ്പോൾ ഏതാണ് ഉത്തരം, ഉത്തരം ഓപ്ഷൻ എ ഫിസിക്കൽ ചേഞ്ച് ആണ് എന്ത് ഇതിലെ ഉത്തരം. ഓക്കെ, അപ്പം ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് മെത്തേഡ്സ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ആൽക്കഹോൾ ഫ്രം എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറിന്ന് ആൽക്കഹോളിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെ, ഓപ്ഷൻസ് എ ഡിസ്റ്റിലേഷൻ, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ, ഓപ്ഷൻ സി ക്രിസ്റ്റലൈസേഷൻ, ഓപ്ഷൻ ഡി ബ്ലീച്ചിങ്. അപ്പോൾ നോക്കുക, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറിന്ന് ആൽക്കഹോളിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആൽക്കഹോളും വാട്ടറും തമ്മിൽ ബോയിലിംഗ് ഡിഫറൻസിന് നല്ല വ്യത്യാസമല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും, ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള മിക്സ്ചർ എടുത്താൽ ഫസ്റ്റ് തിളക്കൽ ആരാണ്, ബോയിൽ ചെയ്യൽ ആൽക്കഹോളായിരിക്കും, പിന്നെയാണ് വാട്ടർ തിളക്കുക. അത് അവ തമ്മിലുള്ള ബോയിലിംഗ് ഡിഫറൻസിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്ത്, ഡിസ്റ്റിലേഷനിൽ എന്തിനാണ് യൂസ് ചെയ്യുക, രണ്ട് ലിക്വിഡ്സ് അവയുടെ ബോയിലിംഗ് പോയിന്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്റ്റിലേഷൻ വൈസ് സെപ്പറേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേ ടെക്നിക്ക് എന്ത് ചെയ്യുക, ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറിൽ നമുക്ക് യൂസ് ചെയ്തുകൂടെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏത് വരും, ഓപ്ഷൻ എ ഡിസ്റ്റിലേഷൻ വരില്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ഡിസ്റ്റിലേഷൻ ആണ് എന്ത് ഇതിലെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിസ്സിംഗ് റിയാക്റ്റൻ്റ്, ഈ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഒരു റിയാക്റ്റൻ്റ് മിസ്സിംഗ് ആണ്, അത് ഏതാ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
എന്താണ് കെമിക്കൽ റിയാക്ഷൻ തോന്നുന്നത്? എച്ച് ടു ഒ പ്ലസ് ഏതോ ഒരു റിയാക്റ്റന്റ് ഗീവ്സ് എച്ച് ടു സി ഒ ത്രീ. നമുക്കറിയാം എച്ച് ടു സി ഒ ത്രീ എന്താ? എച്ച് ടു സി ഒ ത്രീ കാർബോണിക് ആസിഡ് അല്ലേ, നമ്മുടെ സോഡ വാട്ടറിലും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഒക്കെ ഉള്ള റിയാക്ട് ഉള്ള ആസിഡാണ് എന്ത്, കാർബോണിക് ആസിഡ്. അതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ട്, എന്താണത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ അല്ലേ. എച്ച് ടു ഒ പ്ലസ് സി ഒ ടു ഗീവ്സ് എച്ച് ടു സി ഒ ത്രീ അല്ലേ. അപ്പോൾ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ടാണ് എച്ച് ടു സി ഒ ത്രീ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ മിസ്സിംഗ് റിയാക്റ്റൻ്റ് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഇതിൽ ഏതാ ഓപ്ഷൻ നോക്കൂ, ഓപ്ഷൻ ബി, അത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത്, ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ത് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമോജീനിയസ് മിക്സ്ചർ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലാത്ത ഓപ്ഷൻസ് ഏതാ എന്നാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഏതൊക്കെ? എ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ, സൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ, ബ്രാസ്, മിൽക്ക്. അപ്പോൾ ഈ നാല് ഓപ്ഷനിൽ ഏതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മിക്സ്ചേഴ്സിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഏതൊക്കെയാണ്? ഒന്ന് ഹോമോജീനിയസ്, അടുത്തത് ഏതാണ്, ഹെട്രോജീനിയസ്, ഓക്കെ. അപ്പോൾ ഹോമോജീനിയസും ഹെട്രോജീനിയസും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രൂ ഔട്ട് ദ മിക്സ്ചേഴ്സ് എന്തായിരിക്കും, അതിന് യൂണിഫോം കോമ്പോസിഷൻ. അത് പറഞ്ഞാൽ മിക്സ്ചറിൽ ത്രൂ ഔട്ട് എന്തായിരിക്കും, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൻസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഹെട്രോജീനിയസ് ആണെങ്കിൽ എന്താണ്, യൂണിഫോം അല്ലാത്തത്, അത് പറഞ്ഞാൽ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിലിവിടെ നോക്കൂ, ഓപ്ഷൻസ് നോക്കുക, മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ, അതെന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ. എയറും ഓക്സിജനും നൈട്രജനും തമ്മിലുള്ള മിക്സ്ചർ എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതുപോലത്തെ അടുത്തത് ഏതാണ്, സൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ, സോൾട്ട് വാട്ടർ സൊല്യൂഷൻ, അതെന്താണ്, അതും ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഇനി അടുത്തത് ഏതാ, ബ്രാസ്, ബ്രാസ്, ബ്രാസ് എന്താണ്, ഒരു അലോയ് അല്ലേ, അതും എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഇനി ഓപ്ഷൻ ഡി എന്താണ്, മിൽക്കാണ്. മിൽക്ക് നമുക്കറിയാം, മിൽക്ക് എന്താണ്, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, മിൽക്ക് ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ അല്ല, മിൽക്ക് ശരിക്കും എന്താണ്, ഒരു ഹെട്രോജീനിയസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി, മിൽക്കാണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ, എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നുള്ള കൺസെപ്റ്റ് ഇത് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് പിഗ്മെൻറ്റ്സ് ഫ്രം നാച്ചുറൽ കളേഴ്സ് ഈസ് നോൺ ആസ്. അതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ കളേഴ്സിന്ന് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക് ഏതാ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം, ഓപ്ഷൻ എ സബ്ലിമേഷൻ, ഓപ്ഷൻ ബി ക്രോമറ്റോഗ്രഫി, ഓപ്ഷൻ സി ക്രിസ്റ്റലൈസേഷൻ, ഓപ്ഷൻ ഡി ഫിൽട്രേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, സബ്ലിമേഷൻ. സബ്ലിമേഷൻ നമ്മളെല്ലാവരും പഠിച്ചൊരു കൺസെപ്റ്റ് ആണ് അല്ലേ. സബ്ലിമേഷനിൽ എന്താണ്, ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അല്ലേ. രണ്ട് സോളിഡ് മിക്സ്ചർ ഉണ്ട്, അതിലെന്താണ് ഒരു സോളിഡ് എന്താണ് വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്ന സോളിഡാണ്. അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്, സബ്ലിമേഷൻ. അപ്പോൾ ബേസിക്കലി എന്താണ്, ഒരു സോളിഡ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്, സബ്ലിമേഷൻ. ഇനി അടുത്തത് ഏതാണ്, ക്രോമറ്റോഗ്രഫി. ക്രോമറ്റോഗ്രാഫി എന്താണ്, ക്രോമറ്റോഗ്രാഫി ആണ് എന്തിന് യൂസ് ചെയ്യുക, നമ്മൾ ഡിഫറൻറ്റ് പിഗ്മെൻസിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ക്രോമറ്റോഗ്രഫിയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പിഗ്മെൻസ് ഫ്രം നാച്ചുറൽ കളേഴ്സ് അല്ലേ. അപ്പം നാച്ചുറൽ കളേഴ്സ് നിന്ന് പിഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാ കൊടുത്തത്, ഓപ്ഷൻ ബി അല്ലേ. അപ്പോൾ ക്രോമറ്റോഗ്രാഫി ആണ് എന്ത്, ഈ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത്, കറക്റ്റ് ആൻസർ. അപ്പം ഇനി എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സോഡിയം അയോൺ എൻ എ പ്ലസ് അയോൺ ആൻഡ് ഓക്സൈഡ് അയോൺ ഒ ടു മൈനസ് അയോൺ. അതെന്ന് പറഞ്ഞാൽ എൻ എ പ്ലസ് അയോണിലും ഒ ടു മൈനസ് അയോണിലും ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്,
കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഇവിടെ നോക്കൂ. അപ്പം ഇവിടെ എൻ ആൻഡ് സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 അല്ലേ, അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? എന്താ, ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ. അപ്പം സോഡിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 11 ഇലക്ട്രോൺസ് അല്ലേ, 11 ഇലക്ട്രോൺസ്. ഇനി എൻ എ പ്ലസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രോൺ ലോസ് ആവുക എന്നല്ലേ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുക. ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, 11 ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്, എൻ എ പ്ലസ് അയോൺ ആയിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 10 ഇലക്ട്രോൺ അല്ലേ. ഇനി അടുത്തത് ഏതാ, ഒ ടു മൈനസ്, ഒ ടു മൈനസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഓക്സിജനെ അറിയാം, ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 8 അല്ലേ. അപ്പോൾ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും, 8 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇനി എന്താണ് ഓക്സിജൻ ഒ ടു മൈനസ് അയോൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താ, 2 ഇലക്ട്രോണ് ഓക്സിജനിലേക്ക് ആഡ് ചെയ്യുന്നു. അത് പറഞ്ഞാൽ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ഒ ടു മൈനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും ഓക്സിജനിൽ, 10 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ എൻ എ പ്ലസ്സിലും ഒ ടു മൈനസിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്, 10 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ, ഓപ്ഷൻ സി 10 ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആറ്റോമിക് നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണമൊക്കെ എങ്ങനെയാണ് കാണുക എന്നുള്ള കൺസെപ്റ്റാണ് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിലൂടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഹീലിയം, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി നൈട്രജൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ന്യൂട്രോൺസ് ഇല്ലാത്ത എലമെൻ്റ് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഉള്ളത്, ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, നിയോൺ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ന്യൂട്രോൺ ഇല്ലാത്ത എലമെൻ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ് നോക്കുക, ഓപ്ഷൻ എ, ഓപ്ഷൻ എ ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 1 അല്ലേ. മാസ് നമ്പറോ, മാസ് നമ്പറും 1. അതെന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അതുപോലെ തന്നെ പ്രോട്ടോണും എത്രയാണുള്ളത്, 1. അപ്പോൾ നമുക്ക് ന്യൂട്രോണുകളെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി, മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും, നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടൂലേ. അപ്പോൾ മാസ് നമ്പറിൽ ഏതാണ്, 1, അതുപോലെ ആറ്റോമിക് നമ്പറോ, അതും 1 അല്ലേ. അപ്പോൾ എന്താണ് കിട്ടുക, 1 - 1 = 0. അതിനർത്ഥം എന്താ, ഇതിൽ ഹൈഡ്രജനിൽ ന്യൂട്രോണുകൾ ഇല്ല. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ന്യൂട്രോൺ ഇല്ലാത്ത എലമെൻ്റ് അല്ലേ. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ്, ഹൈഡ്രജൻ ആണ്, ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്ര, അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, 2 8 3 എന്ന് വരില്ലേ, 2 8 3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അലുമിനിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ കണ്ടെത്താം. എത്രയാണ് ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺസ് അല്ലേ, അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ, ഏതാണ് ഓപ്ഷൻ ഡി, 3 ആണ്. ഇനി ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അലുമിനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാണാം. അലുമിനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്, അലുമിനിയം 13th ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് അല്ലേ, അല്ലേ. അലുമിനിയം 13th ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് ആണ് എന്ത് അലുമിനിയം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 13th ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കൽ എങ്ങനെ, ഗ്രൂപ്പ് 13th ഗ്രൂപ്പ് 18 നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടെ എന്ത് കൂട്ടിയാൽ മതി, 10 കൂട്ടിയാൽ പോരെ. എന്ത് ചെയ്യുക, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര, 3. അതിനെ കൊണ്ട് 10 കൂട്ടിയാൽ എന്ത് കിട്ടും, 10 ആഡ് ചെയ്താൽ 13 കിട്ടും അല്ലേ. അപ്പം അലുമിനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 13 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അലുമിനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിലുള്ള വാലൻസ് ഷെല്ല്, അത് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും കണ്ടുകൂടെ. എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, അപ്പം ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ചാൽ എന്ത് വരും, 13 - 10 = 3 അല്ലേ. അപ്പം എന്ത് ചെയ്യും, ഈ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഈസ്, ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഐസോട്ടോപ്പ്,
ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പറും വരുന്ന എലമെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോടോപ്പുകൾ എന്ന്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതാ എന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഒന്ന് മൂന്ന് ഐസോടോപ്പുകളാണ് ഉള്ളത്. ഒന്നെന്താ? പ്രോട്ടിയം. അടുത്തത് ഏതാണ്? ഡ്യൂട്ടീരിയം. മൂന്നാമത്തേത് ഏതാണ്? ട്രീഷ്യം. അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. അതിൽ നിങ്ങളിവിടെ നോക്കൂ, മൂന്നിനും സെയിം ആറ്റോമിക് നമ്പറാണ് വരുന്നത്. പക്ഷേ മാസ് നമ്പർ എന്താകുന്നുണ്ട്? മാറുന്നുണ്ട്. ഫസ്റ്റിൽ ഏതാണ് മാസ് നമ്പർ? വൺ ആണ്. സെക്കൻഡ് കേസിൽ എന്താണ്? രണ്ടാണ്. തേർഡ് കേസിൽ എന്താണ്? മൂന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മാസ് നമ്പർ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ എന്ത് വിളിച്ചത്? ഐസോടോപ്പുകൾ എന്ന് വിളിച്ചത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാണ് എന്നാണ്. നമുക്കറിയാം ഹൈഡ്രജൻ്റെ മൂന്നാമത്തെ ഐസോടോപ്പായ ട്രീഷ്യമാണ് എന്ത്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ട്രീഷ്യമാണ് എന്ത് ഇതിലെ ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ആൽഫ പാർട്ടിക്കിൾസ് ആർ ബോംബാർഡഡ് ഓൺ തിൻ ഗോൾഡ് ഫോയിൽ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ സ്ട്രേറ്റ് ബിക്കോസ് ഓപ്ഷൻ എ, ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓപ്ഷൻ ബി, ആൽഫ പാർട്ടിക്കിൾസ് ഹാവ് മോർ മാസ് ദാൻ ഇലക്ട്രോൺ. ഓപ്ഷൻ സി, ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം. ഓപ്ഷൻ ഡി, മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ആറ്റം ഈസ് എം ടി. അപ്പോൾ നമുക്കറിയാം റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ, അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, എന്ത്? ആറ്റത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എന്താണ്? എം ടി ആണ്. ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, ഏകദേശം സ്പേസ് എന്താണ്? കാലിയായിട്ടുള്ള സ്പേസ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം അതാണ് ഇവിടെ എന്ത് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്, അതിനൊരു ഒബ്സ്ട്രക്ഷൻസും എന്തും ചെയ്യുന്നില്ല, ഈ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുമ്പം പറ്റുന്നില്ല എന്നെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ ചോദിച്ചത്? എന്തുകൊണ്ടാണ് ഗോൾഡ് ഫോയിലൂടെ ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകുന്നത് എന്നല്ലേ? അപ്പം നമുക്ക് നിസ്സംശയം എന്ത് പറയാം, മോസ്റ്റ് ഓഫ് ദ ആറ്റം സ്പേസ് ഇസ് എം ടി അല്ലേ? അതുകൊണ്ടല്ലേ ആറ്റത്തിൻ്റെ സ്പേസ് എം ടി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോൾ റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലുള്ള ഒരു പിന്നെ ഒരു ഒബ്സർവേഷൻ ആണ് എന്ത് ചെയ്തത് ഈ ക്വസ്റ്റ്യനിലൂടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലിഥിയം ഹാസ് 3 ഇലക്ട്രോൺസ്, 4 ന്യൂട്രോൺസ്, 3 പ്രോട്ടോൺസ്. ഇറ്റ്സ് മാസ് നമ്പർ ഈസ്. അപ്പം ലിഥിയത്തിന് 3 ഇലക്ട്രോണുകളും 4 ന്യൂട്രോണുകളും 3 പ്രോട്ടോണുകളും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ലിഥിയത്തിൽ നമുക്കറിയാം മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെയും സമ്മിനെ വിളിക്കുന്ന പേരല്ലേ മാസ് നമ്പർ. കാരണം ന്യൂക്ലിയസിലുള്ള ഏതൊക്കെ പാർട്ടിക്കിളാണ് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ളത്, ഏതൊക്കെയാണ്? ന്യൂട്രോണും പ്രോട്ടോണും. അവയുടെ എണ്ണം സമ്മ് ചെയ്താൽ കിട്ടുന്നതല്ലേ മാസ് നമ്പർ. അപ്പോൾ ഇവിടെ സിമ്പിളായി നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം ചെയ്താവും. എന്താണ്? എത്ര ന്യൂട്രോണുകളുണ്ട്? 4 അല്ലേ. പ്രോട്ടോണുകളോ? 3. അപ്പോൾ 4+3 എന്ത് വരും? 7 വരും. അപ്പം ലിഥിയത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സെലക്ട് ദ പെയർ ഓഫ് ആറ്റംസ് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദർ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആറ്റം പെയറുകളെ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എവിടെ വരണം? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റം പെയർസിനെ കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻ എ എന്താ? സോഡിയം മഗ്നീഷ്യം അല്ലേ. സോഡിയം മഗ്നീഷ്യം, സോഡിയം ഏതാണ്? ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണ് അല്ലേ. സോഡിയം ഗ്രൂപ്പ് 1 ആണ്. മഗ്നീഷ്യോ ഗ്രൂപ്പ് 2 ആണ് അല്ലേ. മഗ്നീഷ്യം ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ എന്താണ്, ഇവക്ക് തമ്മിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ? അല്ല. സോഡിയത്തിന് എന്തായിരിക്കും? 1 ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. പക്ഷേ മഗ്നീഷ്യത്തിനോ 2 ആയിരിക്കും അല്ലേ. ഇനി അതുപോലെ നൈട്രജനും സൾഫറും,
നൈട്രജൻ എന്താണ്? ഗ്രൂപ്പ് 15 ഗ്രൂപ്പ് 15 വരുന്ന ഒരു എലമെന്റ് അല്ലേ. നൈട്രജൻ ഫാമിലിയിലെ ഫസ്റ്റ് എലമെന്റ് ആണ് എന്ത്? നൈട്രജൻ. അപ്പം അതിൽ എന്തായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ്? 5 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇനി സൾഫറോ? സൾഫർ ഏതാണ്? ഓക്സിജൻ ഫാമിലിയിൽ വരുന്ന ഒരു എലമെന്റ് ആണ് അല്ലേ. അപ്പൊ സൾഫറിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് പേഴ്സിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലല്ലോ. അപ്പൊ ഇവയും എന്തല്ല? ആൻസർ അല്ല. ഇനി അടുത്തത് ബെറിലിയം അലുമിനിയം. അപ്പോൾ ബെറിലിയം അലുമിനിയം. അതുപോലെ തന്നെ ബെറിലിയം ഏതാണ്? ബെറിലിയം എന്താണ്? ഗ്രൂപ്പ് 2 വരുന്ന എലമെന്റ് ആണ് അല്ലേ. പക്ഷെ അലുമിനിയോ ഗ്രൂപ്പ് 13 വരുന്ന എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവയ്ക്ക് എന്തായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തായിരിക്കൂല? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കൂല. ഇനി ഓപ്ഷൻ ഡി എന്താണ്? കാർബണും സിലിക്കണും. കാർബണും സിലിക്കണും എന്താ? സെയിം ഗ്രൂപ്പിൽ വരുന്നല്ലേ. കാർബൺ ഫാമിലിയിൽ വരുന്ന എലമെന്റ്സ് ആണ് ആര്? കാർബണും സിലിക്കണും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവക്ക്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അങ്ങനത്തെ എലമെന്റ്സിനല്ലേ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കുക. അപ്പൊ ഇതിൽ ആൻസർ ആരായിരിക്കും? കാർബണും സിലിക്കണും ആയിരിക്കും. അതുപോലെ തന്നെ അവക്ക് എന്തായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? കാർബണും സിലിക്കണും. കാർബണും സിലിക്കണും എന്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പം ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ജെർമേനിയം 7632 ഈസ് ഐസോടോണിക് വിത്ത്. ഐസോടോണിക്. അപ്പോൾ ഇവിടെ ആദ്യം നോക്കണം എന്താണ് ഐസോടോൺസ് എന്ന് നമുക്ക് നോക്കാം. ഐസോടോൺസ്. അപ്പോൾ ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്ന എലമെന്റ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോടോൺസ്. പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇപ്പം രണ്ട് എലമെന്റ്സ് എടുത്തു, അതിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോടോൺസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ജർമേനിയം തന്നിട്ടുണ്ട്. അതിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 76 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 32 അല്ലേ. ഇനി ഇവയിലുള്ള ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കാണണം. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ എന്ത് ചെയ്യാൽ മതി? കുറച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യുക? 76 - 32 അപ്പം എന്ത് വരും? 44 എന്ന് വരും. ഓക്കെ, അപ്പം ഇതിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 44 ന്യൂട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലും എന്ത് ചെയ്യുക? ന്യൂട്രോണുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ എ നോക്കുക. ഓപ്ഷൻ എ എന്താണ്? ജെർമേനിയം, മാസ് നമ്പർ 77, ആറ്റോമിക് നമ്പർ 32. അപ്പോൾ അതിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 77 - 32 എത്ര വരും? 45 അല്ലേ. 45 വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഈക്വൽ അല്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് എന്ത് ചെയ്യില്ല? ഈക്വൽ അല്ല. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് കാർബൺ ആണ് അല്ലേ. കാർബൺ. അപ്പോൾ ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്ത് വരും? കാർബൺ 77 - 33 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? 77 എന്ത് ചെയ്യുക? 33 കുറച്ച് നോക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും? അതെന്ത് വരും? 44 വരുന്നില്ലേ. 44 വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ജർമേനിയത്തിന് എത്ര ന്യൂട്രോൺസ് ഉണ്ടോ അത്രയും ന്യൂട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ ബിയിലുള്ള കാർബണിലും ഉണ്ട്. അപ്പോൾ എന്താണ്? ഇവ തമ്മിൽ ഐസോടോണിക് ആണ് എന്ന് പറയും. ഇവ രണ്ടും എന്താണ്? ഐസോടോൺസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പോൾ ഇതിൽ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ന്യൂട്രോണുകളുടെ എണ്ണം എത്ര ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇവ ഈ രണ്ട് ഓപ്ഷനും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കില്ല. 44 ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആർ ഐസ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഐസോ ഇലക്ട്രോണിക്. അപ്പോൾ ഒരു വേറൊരു കൺസെപ്റ്റാണ് എന്ത്? ഐസോ ഇലക്ട്രോണിക്. ഐസോ ഇലക്ട്രോണിക്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് നോക്കാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്.
ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആറ്റങ്ങളെ ഗ്രൂപ്പ് ഏതാണ്, അതായത് രണ്ട് പെയർസ് ഓഫ് ആറ്റംസ് അല്ല നിന്നത്, അതിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ഗ്രൂപ്പ് ഏതാ എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ, ഓപ്ഷൻ എ എന്താ, എൻ ത്രീ മൈനസ് അല്ലേ, എൻ ത്രീ മൈനസ്, എൻ ത്രീ മൈനസ് ആണ്. എൻ ത്രീ മൈനസിൽ എത്ര ഇലക്ട്രോൺ, എൻ ത്രീ മൈനസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, സെവൻ അല്ലേ, സെവൻ ആണ്. പിന്നെന്ത് ചെയ്യുന്നു, അതിലേക്ക് മൂന്ന് ഇലക്ട്രോണുകളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എൻ ത്രീ മൈനസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, സെവൻ പ്ലസ് ത്രീ എത്ര വരും, ടെൻ വരും അല്ലേ, ടെൻ വരും. ഇനി അതേപോലെ തന്നെ ഓക്സിജൻ നോക്കൂ, ഒ ടു മൈനസ്, ഒ ടു മൈനസ് ആണ് നിന്നിരിക്കുന്നത്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, എട്ടാണ് അല്ലേ, എട്ടാണ്. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, എട്ട് ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓ ടു മൈനസ് ആകുമ്പോൾ എന്ത് ചെയ്യും, രണ്ട് ഇലക്ട്രോണുകൾ കൂടി എക്സ്ട്രാ വരും. അപ്പോൾ എന്ത് വരും, എട്ട് പ്ലസ് രണ്ട്, അപ്പോൾ എന്ത് വരും, പത്ത് വരും അല്ലേ, പത്ത് വരും. അപ്പോൾ ഇവ നൈട്രജൻ എൻ ത്രീ മൈനസിലും ഓ ടു മൈനസിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവ രണ്ടും എന്താണ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അതുപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കൂ. ഓപ്ഷൻ ബി എന്താണ്, എൻ എ പ്ലസും സി എ ടു പ്ലസും ആണ്. എൻ എ പ്ലസ് എന്താണ്, എൻ എ പ്ലസിലും സി എ ടു പ്ലസും ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കില്ല, സെയിം അല്ല. അതുപോലെ തന്നെ ഒ ടു മൈനസ് സി ടു മൈനസ്, ഒ ടു മൈനസിൽ എത്രയാണ്, പത്ത് ഇലക്ട്രോൺ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി സി ടു മൈനസ്, സി എൻ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, സിക്സ് ആണ്. അതിലേക്ക് രണ്ട് ഇലക്ട്രോൺ കൂടെ വരുമ്പോൾ എന്താവും, സെവൻ എയ്റ്റ്, എയ്റ്റ് ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷേ അവ രണ്ടും രണ്ടിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കെ പ്ലസിലും എൻ എ പ്ലസിലും എന്താണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം, സെയിം ആയിട്ട് വരുന്നുണ്ടോ അതോ ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനെ ചെയ്ത് നോക്കി, അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഓപ്ഷൻസും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഷോസ് ഐസോ ബാർസ്. താഴെ കൊടുത്തിരിക്കുന്ന പേഴ്സിൽ ഐസോ ബാറുകളായിട്ട് വരുന്ന പേഴ്സ് ഏതാണ് എന്നാണ് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഐസോ ബാർ, ഐസോ ബാർ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു ഐസോ ടോപ്പ് പഠിച്ചു, ഐസോ ഐസോ ടോപ്പ് പഠിച്ചു, അതുപോലെ തന്നെ എന്ത് പഠിച്ചു, ഐസോ ടോൺസ് പഠിച്ചു, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് പഠിച്ചു. ഇനി അടുത്തതാണ് എന്ത്, ഐസോ ബാറുകൾ, ഐസോ ബാറുകൾ. അപ്പൊ ഐസോ ടോപ്പ് പഠിച്ചില്ലേ, ഐസോ ടോപ്പിൽ എന്താ പറഞ്ഞത്, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഐസോ ടോപ്പുകൾ എന്ന് വിളിച്ചത്. അതേ കൺസെപ്റ്റ് ഒന്ന് മാറ്റി പറയാം, എങ്ങനെ, സെയിം മാസ് നമ്പറും ഡിഫറെന്റ് ആറ്റോമിക് നമ്പറും വരുന്ന എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോ ബാർ. ഐസോടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഐസോടോപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും അല്ലേ. പക്ഷേ ഇവിടെ എന്താവും, സെയിം മാസ് നമ്പറും ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പറും വരുന്ന എലമെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോ ബാറുകൾ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഐസോ ബാറുകളായിട്ട് വരുന്ന പേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. ഒന്നാമത്തെ നോക്കൂ, ഒന്നാമത്തെ ഓപ്ഷൻ എ, ഹൈഡ്രജന്. ഇവിടെ രണ്ടിലും ആറ്റോ മാസ് നമ്പർ മുകളിൽ വരുന്നതല്ലേ, മുകളിൽ കൊടുത്തത്. അപ്പോൾ മാസ് നമ്പർ എന്താണ്, ഇവിടെ രണ്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതല്ല, മാസ് നമ്പർ എന്താവണം, സെയിം ആവണം, ആറ്റോമിക് നമ്പർ എന്താവണം, ഡിഫറെൻ്റ് ആവണം. ഇനി ഇവിടുത്തെ ഇവിടുത്തെ നോക്കൂ, ഇവിടെ എന്താണ്, സിലിക്കൺ തേർട്ടിയും സിലിക്കൺ തേർട്ടി ഫോസ്ഫറസ് തേർട്ടി വണ്ണും ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മാസ് നമ്പർ സെയിം അല്ല. ഇനി ഓപ്ഷൻ സി നോക്കൂ, ഓപ്ഷൻ സിയിൽ ആർഗണും പൊട്ടാസ്യവും, ഇവിടെ രണ്ടിലും എന്താണ്, മാസ് നമ്പർ സെയിം ആണ് അല്ലേ, ഫോർട്ടി വരുന്നുണ്ട് മാസ് നമ്പർ. അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ എന്താണ്, ഡിഫറെൻ്റ് ആണ്, ഒന്നിൽ എയ്റ്റീൻ ആണ്, ഒന്നിലെന്താണ് നയൻറ്റീൻ ആണ്. അപ്പം ഇവ രണ്ടും എന്താണ്, ഐസോ ബാറുകളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത്, ഇതിൽ കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, ഓപ്ഷൻ ഡിയിലും എന്താണ്, യുറേനിയം തോറിയം ആണ് തന്നിട്ടുള്ളത്. യുറേനിയത്തിൻ്റെ എന്താണ് മാസ് നമ്പർ, ടു തേർട്ടി ഫൈവ് ആണ്. പക്ഷെ തോറിയത്തിലോ
231. അപ്പോൾ മാസ് നമ്പർ എന്തായി? ഡിഫറൻ്റ് ആയി. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതും ആൻസറിൽ വരില്ല. അപ്പോൾ ഐസോബാർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഏത്? ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് ഡെൻസിറ്റി വാല്യൂസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. എന്താണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്? ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ തമ്മിൽ ചേരാത്ത ലിക്വിഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുക, കെറോസിനും വാട്ടറും, മണ്ണെണ്ണയും വെള്ളവും, അവ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്താൽ, എങ്ങനെ മിക്സ് ചെയ്താലും എന്ത് ചെയ്യില്ല, അവ തമ്മിൽ മിക്സ് ആവില്ല. അങ്ങനത്തെ ലിക്വിഡ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഹാവ് ഡിഫറെൻറ്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഡിഫറൻസ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ, സാന്ദ്രതയിൽ വ്യത്യാസം. സാന്ദ്രത വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം നമ്മൾ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ് എടുത്തു, അത് എക്സാമ്പിൾ ഏതാണ്, വാട്ടറും കെറോസിനും, അവ തമ്മിൽ ഡെൻസിറ്റി ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ ഡെൻസിറ്റി കൂടിയത് എന്ത് ചെയ്യും, അടിയിൽ നിൽക്കും, അതിൻ്റെ മുകളിലായിരിക്കും എന്ത് ഡെൻസിറ്റി കുറഞ്ഞതുണ്ടാവും. ഇപ്പം ലെയറാക്കി വരുമ്പോൾ എന്ത് വരും, ഡെൻസിറ്റി കൂടിയത് എന്ത് ചെയ്യും, അടിയിലുണ്ടാവും, പിന്നെ ഡെൻസിറ്റി കുറഞ്ഞതോ മുകളിൽ ഇങ്ങനെ കാണും. അപ്പോൾ രണ്ട് ലെയറായിട്ട് കാണും. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, അവ തമ്മിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന്. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് വിത്ത് ഡിഫറെൻ്റ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? നമ്മൾ ആ ടെക്നിക്ക് പഠിച്ചില്ലേ, രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സും അതുപോലെ തന്നെ എന്താണോ അവയുടെ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യില്ലേ? കാരണം എന്താ, അവ രണ്ടും ഡിഫറെൻ്റ് ലെയേഴ്സ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് സെപ്പറേറ്റിംഗ് ഫണലിൽ നിറച്ചാൽ എന്ത് സംഭവിക്കും, രണ്ട് ലെയറായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ ഇതാണെന്ന് വിചാരിച്ചോളി, സിമ്പിളായിട്ടൊരു പിക്ചർ വരക്കാൻ പോവാം. അപ്പം എന്ത് ചെയ്യും, രണ്ട് ലെയേഴ്സായിട്ട് എന്ത് ചെയ്യും, ഇവ കാണും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഓരോ ലെയർ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അപ്പം ഇതിലെ ആൻസർ ഏതാണ്? സിമ്പിളായിട്ട് ഓപ്ഷൻ എ ആണെന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ ഡിഫറൻറ്റ് സെപ്പറേഷൻ ടെക്നിക്സ് പഠിച്ചില്ലേ, അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, മാലിയബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു മെറ്റൽസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ്. അപ്പോൾ നമ്മൾ മെറ്റൽസിൻ്റെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടീസ്? ഒന്ന് മാലിയബിലിറ്റി ഉണ്ട് അല്ലേ, മാലിയബിലിറ്റി. പിന്നെന്താണ്, ഡക്റ്റിലിറ്റി ഇല്ലേ, അതുപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് എന്ത്, സൊനോറിറ്റി അല്ലേ, സൊണോറിറ്റി. അപ്പോൾ മാലിബിലിറ്റി പറഞ്ഞാൽ എന്താണ്? മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഈ മെറ്റൽസിനൊക്കെ നമുക്ക് അടിച്ചു പരത്തി തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റില്ലേ, തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാം, അതാണെന്ത് മാലിബിലിറ്റി എന്ന് പറയാം. പിന്നെ ഡക്റ്റിലിറ്റി എന്താണ്, നമുക്കറിയാം ഇപ്പം നമ്മളെ മെറ്റൽസൊക്കെ എന്താ ചെയ്യാം, നമുക്ക് വലിച്ചു നീട്ടി എന്ത് ചെയ്യുക, കട്ടി കുറഞ്ഞ വയേഴ്സാക്കി മാറ്റാൻ പറ്റില്ലേ, കട്ടി കുറഞ്ഞ ചെറിയ ചെറിയ വയേഴ്സാക്കിയിട്ട് മാറ്റാൻ പറ്റും. ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡക്റ്റിലിറ്റി. അതുപോലെ തന്നെ സൊണോറിറ്റി എന്താണ്, നമ്മളെ മണി കണ്ടില്ലേ, ബെല്ല്, ജസ്റ്റ് അടിച്ച അവ മെറ്റൽ എന്താ, മെറ്റൽ രണ്ട് തമ്മിൽ അടിച്ചാൽ എന്ത് ചെയ്യും, സൗണ്ട് ഉണ്ടാവും. ആ പ്രോപ്പർട്ടി എന്താണ്, എന്താണ് വിളിക്കുക, സൊണോറിറ്റി എന്നാണ് വിളിക്കുക അല്ലേ. അപ്പം ഇവിടെ ചോദിച്ചത് എന്താണ്, മാലിയബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു മെറ്റൽ, മാലിയബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാലിയബിലിറ്റി എന്താണ്, തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാനുള്ള പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരല്ലേ മാലിയബിലിറ്റി. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്, ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി അല്ലേ, ടു ബി ഡ്രോൺ ഇൻ ടു ഷീറ്റ്സ്. അപ്പോൾ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് വിളിക്കുക, മാലിയബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടിയുമായിട്ടുള്ള ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തത് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഷോ ടിൻഡൽ എഫക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻസിൽ ഏതെല്ലാം സൊല്യൂഷനാണ് എന്ത് കാണിക്കുക, ടിൻഡൽ എഫക്റ്റ് കാണിക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ആദ്യം ടിൻഡൽ എഫക്റ്റ് എന്ന് നോക്കാം. എന്താണ് ടിൻഡൽ എഫക്റ്റ്? ടിൻഡൽ എഫക്റ്റ് ആരാണ് കാണിക്കുക? ടിൻഡൽ എഫക്റ്റ് കാണിക്കൽ ആരാണ്? കൊളോയിഡൽ സൊല്യൂഷൻസ് അല്ലേ, കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ് എന്ത് ചെയ്യുക, ടിൻഡൽ എഫക്റ്റ് കാണിക്കുക. അപ്പൊ
എന്താണ് ടിൻഡൽ എഫക്റ്റ്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊളോയിഡൽ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിളിന്റെ സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? ഞാനൊരു ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഈ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ ഉള്ള പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? അവർക്ക് സ്കാറ്ററിങ് സംഭവിക്കും, സ്കാറ്ററിങ് നടക്കും. അപ്പൊ ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൈറ്റിന്റെ പാത്ത് ഉണ്ടാവില്ലേ, ഈ കൊളോയിഡൽ സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു പാത, പ്രകാശത്തിന്റെ പാത ഉണ്ടാവില്ലേ, ഇതിലൂടെ കടന്നു പോകുന്ന പാത്ത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിബിൾ ആയിട്ട് വരും. ഇതിലൂടെ കടന്നു പോകുന്ന പാത്ത് നമുക്ക് ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റും? വിസിബിൾ ആയിരിക്കും. അപ്പൊ ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഇതിൽ ഏതാണ് ടിൻഡൽ എഫക്റ്റ് കാണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് സിമ്പിൾ ആയിട്ട് എന്ത് നോക്കിയാൽ മതി? ഇതിൽ ഉള്ളത് കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ മതി? നോക്കിയാൽ മതി. അപ്പൊ ഓപ്ഷൻ എ എന്താ? സാൾട്ട് സൊല്യൂഷൻ. സാൾട്ട് സൊല്യൂഷൻ എന്താണ്? ഒരു ട്രൂ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് എന്തല്ല, കൊളോയിഡൽ സൊല്യൂഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യൂല, ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല. അപ്പൊ ഓപ്ഷൻ എ എന്താണ്? റോങ് ആണ്. ഇനി അടുത്തത് എന്താ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്താണ്? മിൽക്ക് ആണ്. മിൽക്ക് എന്താണ്? ഒരു കൊളോയിഡൽ സൊല്യൂഷൻ അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും? ടിൻഡൽ എഫക്റ്റ് കാണിക്കും. അപ്പൊ ഓപ്ഷൻ ബി മിൽക്ക് എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. ഇനി ഓപ്ഷൻ സി എന്താ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതും എന്താണ്? ഒരു ട്രൂ സൊല്യൂഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡിയോ പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷൻ. അതും എന്താണ്? ഒരു ട്രൂ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ്? റോങ് ആൻസർ ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ ബി മിൽക്ക് ആണേത് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ വേറെയും ടോപ്പിക്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോസ് കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്നിട്ട് കൺസെപ്റ്റ്, അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്താകുന്നുണ്ട് നോക്കുക, ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം ബൈ.